വിനാശകാല ഓപ്പോസിറ്റ് ബുദ്ധി അല്ലേ കാലങ്ങളൊക്കെ ഇപ്പോൾ നേരെ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് രൺബീർ കപൂറിൻ്റെ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകൾ തന്നെ ആയിരിക്കും പരാതി കൊടുത്തിട്ടുണ്ടാവുക അല്ലേ അവരുടെ വികാരം വ്രണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ട അവരോട് അവരും ഇതുപോലെ വികാരം വ്രണപ്പെടുന്ന രീതിയിലൊക്കെ ആയിട്ട് നഗ്നതാ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്താറുണ്ടല്ലോ വലിയ വലിയ സിനിമാ സ്റ്റാറുകളും മറ്റുള്ള മോഡലിങ് ആളുകളൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾ ഇതുതന്നെയാണ് ഒരു പരിപാടി അല്ലേ ഇപ്പോൾ ഇൻസ്റ്റാൻ കൂടെ അങ്ങോട്ട് മുന്നോട്ട് വന്നതോടുകൂടെ പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളാണ് നഗ്നത പെട്ടിട്ടും അല്ലാതെയും അവിടെ ഇവിടെയൊക്കെ കാണിച്ച് പൂർണ്ണ അല്ലാതെയും ഒരു സെവൻ്റി ഫൈവും എയ്റ്റി പെർസെൻ്റ് ഒക്കെ ആയിട്ടുള്ള നഗ്നതകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നതുവരെ ആയിട്ടും ഒരു പെണ്ണിനെതിരെയും ഒരു പുരുഷന്മാരും പരാതിപ്പെട്ടിട്ടില്ല അതായത് ഞങ്ങളുടെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എവിടെയും ഇതുവരെ കേസും ഫയൽ ചെയ്തിട്ടായിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിലില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം അങ്ങനെ എവിടെയും കമൻറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു അറിവിലില്ല ആണുങ്ങളുടെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ മോഡലിംഗ് രംഗത്തുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ഈ സംഭവം ഈ നഗ്നതാ പ്രദർശനം നടത്തുകൊണ്ട് തന്നെ പുരുഷന്മാർ ഇതൊക്കെ കണ്ടുമെടുത്ത് എല്ലാം സഹിച്ച് ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു പരാതിയോ ഒന്നും ഉണ്ടാവില്ല അവരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു വേണ്ട പക്ഷേ പുരുഷന്മാർ ഈ രംഗത്തേക്ക് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയിട്ടാണ് വരാൻ തുടങ്ങിയിട്ടുള്ളത് നഗ്നതാ പ്രദർശനവും പിന്നെ എന്താ പറയുക മറ്റുള്ള പ്രദർശനമൊക്കെ ആയിട്ടൊക്കെ അപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവില്ലേ സ്വാഭാവികം മാത്രമാണ് അതൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആണായാലും പെണ്ണായാലും നഗ്നതാ പ്രദർശനം ശരീരപ്രദർശനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു തരം സംസ്കാരശൂന്യമായ പ്രവൃത്തിയായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നഗ്നത പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ള പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവനവൻ്റെ മേനികൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വൃത്തികെട്ട സംസ്കാര രീതിയാണ് അതിനൊന്നും ഒരു രീതിയിൽ അംഗീകരിക്കപ്പെടുന്നതല്ല അത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ പൊതുവേ കാശിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ വക കാട്ടായങ്ങളൊക്കെ കാട്ടി കൂട്ടുന്ന അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അത് ഏത് രീതിയിലായാലും തെറ്റ് തെറ്റു തന്നെയാണ് ശരീരപ്രദർശനം തെറ്റ് തന്നെയാണ് അതൊക്കെ നമുക്ക് അർഹതപ്പെട്ടവരുടെ മുമ്പിൽ മാത്രമേ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ ശരീരം പ്രദർശിപ്പിക്കേണ്ടത് അർഹതപ്പെട്ട ഒരു വിഭാഗമുണ്ട് അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ന്യായം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ശരീരപ്രദർശനമായി നടക്കുന്ന ഇവർക്കൊക്കെ എന്ത് അർഹതപ്പെട്ടവരുടെ മുമ്പിലല്ലേ പണം കിട്ടിയാൽ ഞാനും ഊര് എൻ്റെ വസ്ത്രം ആ ഒരു രീതിയിലേക്കാണ് ഇവരൊക്കെ കഥപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാശിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ഒരു വലിച്ചെറിയുന്നത് ഏഹ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇരട്ടത്താപ്പ് നടക്കുന്നുണ്ട് നമ്മുടെ വിഷയം അതാണ് അതായത് ഒരു മതവിഭാഗത്തിൽ മാത്രം ഇത്തരം ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊക്കെ നിന്ദിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് അതായത് മുസ്ലിം മതവിഭാഗത്തിന് അവരുടെ മതം പറയുന്ന രീതിയിലുള്ള ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലൊക്കെ ആയിട്ട് സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അവരുടെ വസ്ത്രധാരണത്തിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അതായത് ഹിജാബ് വിഷയം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഹിജാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതൊരു തരം രാജ്യദ്രോഹ കുറ്റം പോലെയാണ് ഇവിടെ കാണപ്പെടുന്നത് കോടതികൾ പോലും ഇരട്ടത്താപ്പിലാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് മാത്രം ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മ മുസ്ലിം മതവിഭാഗത്തിന് മാത്രം അവരുടെ ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ പെട്ടിട്ടുള്ള ഹിജാബ് പോലെയുള്ള വളരെ മാന്യമായ വസ്ത്രങ്ങൾക്ക് പോലും ഇവിടെ വിലക്ക് കൽപ്പിച്ചുകൊണ്ട് അതൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയപ്പെടുന്ന രീതിയിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിലുള്ള നമ്മൾ കണ്ടല്ലോ ഒരു നാല് മാസം മുമ്പ് കർണാടകയിലുള്ള ഒരു കോളേജിൽ ഹിജാബ് വസ്ത്രധാരികളായിട്ടുള്ള പറഞ്ഞു ധരിച്ചുകൊണ്ട് ഒരു പറ്റം പാവം മുസ്ലിം പെൺകുട്ടികൾ വന്ന സമയത്ത് ആ കോ പിന്നെ കോളേജ് പ്രിൻസിപ്പൾ ഗേറ്റ് അടക്കേണ്ടായി അവരുടെ മുമ്പിൽ ഇതാണ് ആ വീഡിയോ അവരുടെ മുമ്പിൽ ഗേറ്റ് അടക്കപ്പെട്ടു എത്രമാത്രം അപമാനകരമായിട്ടുള്ളൊരു സംഭവം എന്നൊക്കെ അറിയാമോ നമ്മുടെ ഇന്ത്യയിലാണ് നടക്കുന്നതല്ലേ നമ്മളുടെയൊക്കെ രാജ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം രാജ്യമാണ് എല്ലാവർക്കും എല്ലാ മതാനുഷ്ഠാനങ്ങളും നടത്തപ്പെടുന്ന ഈ രാജ്യത്ത് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ക്രൂശിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല പ്രവണതയല്ല എന്നതിൻ്റെ പേരിൽ സ്വന്തം കലാലയത്തിൽ പോലും കയറാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് അവരുടെ മുന്നിൽ ഗേറ്റ് അടക്കപ്പെട്ടു അല്ലേ എത്ര മോശമായിട്ടുള്ള ചിത്രീകരിച്ചിട്ടുള്ള പ്രവണതയാണിത് ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു കുട്ടികളോട് മാത്രമല്ല ഈ ആരമർശമുള്ളത് അതായത് മുസ്ലിം സമുദായത്തിനോട് തന്നെ ഉള്ളൊരു അമർഷവും നീതികേടുമായിട്ടാണ് എനിക്കിതിനെ നോക്കിക്കാണാൻ കഴിയുന്നത് കൂടാതെ കോടതി പോലും ഇതിനെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളൊരു വേദനാജനകമായൊരു വാർത്ത കൂടെ ഉണ്ട് ഒരു സമുദായത്തിനെതിരായിട്ട് ഒരുപറ്റം ടീം വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപറ്റം ടീം വർക്ക് അതായത് ഗവൺമെൻറ് തലത്തിലും അല്ലാതെയുള്ള ഭരണപരമായിട്ടുള്ള തലത്തിലൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥ വർഗങ്ങളിലൂടെയും എല്ലാ മേഖലയിലൂടെയും ഒരേ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വെടിവെപ്പുകൾ അതിപ്പോൾ ബീഫ് നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കണ്ടില്ലേ ബംഗ്ലാദേശിനേറ്റ് വളരെ സൗമ്യ മനോഭാവത്തോടു കൂടെ ഇന്ത്യ സമീപിച്ചിരിക്കുകയാണ് അതായത് ഞങ്ങളുടെ ബീഫ് നിങ്ങളൊന്ന് ഇറക്കുമതി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലേ എത്ര നാണം കെട്ടൊരു പ്രവൃത്തിയാണത് ഏഹ് ഇതിലും പല നാണം കെട്ടാണുള്ളത് അതായത് സ്വന്തം രാജ്യത്തിലുള്ള സഹോദരന്മാർ സ്വന്തം രാജ്യത്തിലുള്ള പൗരന്മാർ ബീഫ് തിന്നുന്നതിനെ വളരെ എതിർത്ത് വളരെ കർക്കശമായിട്ട് അടിച്ചമർദ്ദം ചെയ്യപ്പെടുമ്പോൾ ഞങ്ങളെ ബീഫ് നിങ്ങൾ ഇറക്കുമതി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നാണമില്ലാത്ത തന്തല്ലായ്മത്തരം കാണിക്കുമ്പോൾ എത്രമാത്രം അതപ്പതിച്ചിരിക്കും നമ്മുടെ ഭരണകൂടവും നമ്മുടെ ഭരണവ്യവസ്ഥതയും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് വളരെ മോശമായൊരു പ്രവർത്തനയാണിതൊക്കെ ഒരു സമുദായത്തിനോട് മാത്രമായിട്ട് ഇത്തരത്തിൽ വളരെ ക്രൂരമായി മൃഗീയമായിട്ടും ഇടപെടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഓരോ കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും യാതൊരു സംശയമില്ല കാര്യത്തിൽ നമുക്ക് നാളെ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ